സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ നീക്കം നടത്തുന്നുവെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കസ്റ്റംസും എൻ ഐ എയും അറുപത് മണിക്കൂറും എൻഫോഴ്സ്മെന്റ് മുപ്പത് മണിക്കൂറും ചോദ്യം ചെയ്തു ഇനി കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടോ എന്നാണ് ശിവശങ്കരൻ ജാമ്യ ഹർജിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി മുതൽ നടത്തിയ വിദേശയാത്രകളും ബാങ്ക് ഇടപാടുകളുമാണ് എൻഫോഴ്സ്മെന്റ് പ്രധാനമായും പരിശോധിക്കുന്നത് ഒന്നേ ദശാംശം ഒൻപത് ലക്ഷം ഡോളർ സ്വപ്ന സുരേഷും ശിവശങ്കരും ചേർന്ന് വിദേശത്തേക്ക് കടത്തിയെന്നാണ് ഇ ഡിയുടെ മറ്റൊരു കണ്ടെത്തൽ ശിവശങ്കറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ഈ മാസം വരെ അറസ്റ്റ് തടഞ്ഞു എന്നാൽ അറസ്റ്റിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്ന് ഇ ഡി ഹൈക്കോടതി അറിയിച്ചു എതിർ സത്യവാമൂലം സമർപ്പിക്കാൻ സമയം വേണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസിൽ ഉന്നത ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് കോടതി അറിയിച്ചത് അഡീഷണൽ സോൾട്ടർ ജനറലാണ് ആണ് വേണ്ടി ഹാജരായത് അതേസമയം എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഹാജരായ എം ശിവശങ്കറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് റിപ്പോർട്ടർ കൊച്ചി